നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയറുമായുള്ള തർക്കത്തെ തുടർന്ന് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയ KSRTC താൽക്കാലിക ഡ്രൈവർ യദു ഗതാഗത മന്ത്രിക്ക് പരാതി നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും നടപടികൾ സ്വീകരിച്ചില്ല എന്ന് പ്രതികരിച്ച് അദ്ദേഹം രംഗത്ത്. തന്നെ ജോലിയിലേക്ക് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് യദു കത്തെഴുതിയത്. ഒന്നുകിൽ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ പറഞ്ഞുവിടണമെന്നായിരുന്നു യദു കത്തിൽ പറഞ്ഞിരുന്നത്. മേയറുമായുള്ള തർക്കത്തെ തുടർന്ന് യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു. യദുവിനോട് ഡ്യൂട്ടിക്ക് കയറണ്ട എന്നായിരുന്നു നിർദ്ദേശം. കഴിഞ്ഞ ഏപ്രിലിൽ പാളയത്ത് വെച്ചായിരുന്നു തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറും തമ്മിൽ നടുറോഡിൽ വാക്കേറ്റമുണ്ടായത്. പ്ലാമോഡ് വെച്ച് ആദ്യം ബസ് കാറിനെ ഇടിക്കുന്ന രീതിയിൽ ഓടിച്ചെന്നും പിന്നാലെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്നുമായിരുന്നു മേയറുടെ പരാതി. ആര്യാരാജേന്ദ്രന്റെ പരാതിയിൽ യദുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. KSRTC ബസ്സിന് കുറുകെ കാർ നിർത്തി ജോലി തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് കാണിച്ചാണ് April 27 യദു പോലീസിൽ പരാതി നൽകിയെങ്കിലും അവിടെ പോലീസ് കേസെടുക്കാൻ ആദ്യം തയ്യാറായിരുന്നില്ല. പിന്നീട് കോടതിയെ സമീപിച്ചതോടെയാണ് മേയർക്കും ഭർത്താവ് സച്ചിൻദേവ് MLAക്കുമെതിരെ കേസെടുത്തത്. തനിക്കെതിരായ കേസിൽ അന്വേഷണം അതിവേഗം നീങ്ങുമ്പോൾ താൻ നൽകിയ കേസിൽ മെല്ലെപ്പോക്കാണെന്നാണ് യദു പരാതിപ്പെടുന്നത്. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മേയറുടെയും ഭർത്താവിന്റെയും ആരോപണം ശരിയാണോ എന്നത് വ്യക്തമാകും എന്നിരിക്കെ ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായതിൽ കടുത്ത ദുരൂഹതയാണ് വർദ്ധിക്കുന്നത്. മേയറും KSRTC ഡ്രൈവറും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇതുവരെ ഒരു നടപടിയും ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ കൈക്കൊണ്ടിട്ടില്ല. KSRTC നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് യദു പറയുന്നു. മറ്റ് വരുമാന മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. തന്റെ കുഞ്ഞിനിപ്പോൾ പനിയാണ്, മരുന്ന് വാങ്ങിക്കാൻ പോലും കാശില്ല എന്നാണ് യദു പ്രതികരിച്ചത്. മന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് കുറച്ച് ദിവസമായി, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല, മന്ത്രിയെ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പരാതി മന്ത്രി ഓഫീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ജോലിയിൽ നിന്നും മാറി നിൽക്കാൻ പറഞ്ഞ ശേഷം വരുമാനം പൂർണ്ണമായി അടഞ്ഞതായി യദു പറയുന്നു. 2 മാസമായി ജോലി നഷ്ടപ്പെട്ടിട്ട് കൊച്ചിനൊരു സാധനം വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ, ജോലിയില്ലാതെ നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാനാവില്ല. താൻ ആത്മഹത്യയുടെ വക്കീലാണെന്നും യദു പറയുന്നു. KSRTC-യിലായിരുന്നപ്പോൾ ശമ്പളം കൃത്യമായി കിട്ടിയിരുന്നില്ല. എങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ കടം വാങ്ങാനെങ്കിലും കഴിയുമായിരുന്നു. എന്നാൽ ശമ്പളം കിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടായാൽ എന്തു ചെയ്യും? അവർ കാരണം ആത്മഹത്യയുടെ വക്കീലാണ് തന്റെ കുടുംബം എന്നാണ് യദു പറയുന്നത്. അവർ സുഖമായി ജീവിക്കുന്നു, താൻ ഗതികേടിലുമായി. മന്ത്രിക്ക് പരാതി നൽകിയപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ ആരുമില്ല എന്നും വേറൊരു ജോലിക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും യദു പറയുന്നു. ഈ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടാതെ മറ്റൊരു ജോലിയിൽ കയറാനാകില്ല. കാരണം 10,000 രൂപ കോഷൻ ഡിപ്പോസിറ്റ് കൊടുത്താണ് KSRTC-യിൽ കയറിയത്. ഈ ജോലി വിട്ട് മറ്റേതെങ്കിലും ജോലി ചേർന്നാൽ തന്നെ കള്ളക്കേസിൽ കൊടുക്കുമെന്നാണ് താൻ ഭയപ്പെടുന്നത്. KSRTC-യിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചെന്നോ മറ്റുള്ള കേസിൽ ഉൾപ്പെടുത്താനുള്ള നീക്കവും ഉണ്ടായേക്കാം. ഈ കേസിൽ തന്നെ മെമ്മറി കാർഡ് പോയിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മെമ്മറി കാർഡ് ആരെടുത്തെന്നും എന്തിനെടുത്തെന്നും അറിയുന്നവരാണ് KSRTC-യിൽ ഉള്ളത്. അതുപോലും തന്ത്രപരമായി മറയ്ക്കുന്നവർക്കാണോ തനിക്കെതിരെ കള്ളക്കേസ് കെട്ടിച്ചമയ്ക്കാൻ പാടെന്നാണ് യദു ചോദിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു ജോലിക്ക് പോകാതെ നിൽക്കുകയാണ്. പണവും പിടിപാടും പദവിയും ഉണ്ടെങ്കിൽ ആർക്കും എന്തുമാകാം. പാവപ്പെട്ടതിന്റെ മുകളിൽ കുതിര കയറാൻ കഴിയും, ഏക വരുമാന മാർഗത്തെ പൂട്ടാനും കഴിയുമെന്ന് യദു പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.